നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി സാലഡാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, നാരങ്ങ, കുക്കമ്പർ, പിന്നെ നമ്മൾ വെളുത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഇത് ഓരോന്നായി നമുക്ക് ഈ ബൗളിലേക്ക് ചേർക്കാം. ഫസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കടലയാണ്. അപ്പൊ നമ്മൾ കടല ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുക്കമ്പറാണ്. നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാരറ്റും ചില്ലിയുമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. പിന്നെ ടൊമാറ്റോ ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാവരും കൂടി മിക്സ് ചെയ്യണം. ഇപ്പൊ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങ നീരാണ്. നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മളുടെ ഹെൽത്തി സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും. ഹെൽത്തി ജ്യൂസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൊറോണ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ പറ്റിയൊരു നല്ല ടേസ്റ്റി ആയ ജ്യൂസ് ആണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതിനായിട്ട് പച്ചമഞ്ഞള്, ചെറുനാരങ്ങ, ഇഞ്ചി, പഞ്ചസാര, രണ്ട് ഏലക്കായ, കുക്കുംബർ. അപ്പോൾ എങ്ങനെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് മിക്സിയിൽ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് കുക്കുംബർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമഞ്ഞൾ, ഇഞ്ചി, ചെറുനാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്കായ. ഇവയെല്ലാം കൂട്ടി നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് വേണം വെള്ളമൊഴിക്കാം. ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സിയിൽ അടിക്കാൻ. അരച്ച ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. കളർ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയ ജ്യൂസാണ്, ടേസ്റ്റി ആയ ജ്യൂസ്. ഞാൻ പോകുന്നത് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ്. അതിനായിട്ട് വേണ്ടി ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ, കുരുമുളക് പൊടി, സോസ്, കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, ഹാർലിക്ക് ബ്രെഡ്, പിന്നെ നമുക്ക് വേണ്ടി പൊട്ടറ്റോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നേരത്തെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് 1 ടീസ്പൂണ്, ക്യാബേജ് 1 ടീസ്പൂണ്, കുക്കുംബർ 1 ടീസ്പൂണ്, മുളക് പൊടി കുറച്ച്, ഹാർലിക് പേസ്റ്റ് 1 ടീസ്പൂണ്. നമുക്കിത് മിക്സ് ആക്കാം. ഇതെങ്ങനെ പൊതിയണം നോക്കാം. അപ്പോൾ ഒരു ബ്രെഡ് ഇട്ടിട്ട് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒരു പാത്രം തേച്ച് കൊടുക്കാം. അടുത്ത ബ്രെഡ് ഇട്ടിട്ട് ഒരു പാത്രം തേച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ചീസ് അല്ലാണ്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പൊട്ടറ്റോ 3-4 വക്കാം. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഒന്നിട്ടെടുക്കാം. നമ്മൾ ഈ ബ്രെഡ് ഇതിൻ്റെ മേലെ വെക്കുക. സാൻഡ്വിച്ച് റെഡിയായി. നമ്മൾ സാൻഡ്വിച്ച് ഇതാ റെഡി ആയിക്കണം. എല്ലാവരും കണ്ടില്ലേ?
Thank you.